ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ഉണ്ടാക്കുന്നത് റവപ്പുട്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പുട്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ, ഇതിലെന്താണ് പ്രത്യേകത എന്ന്. ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്ര സമയം കഴിഞ്ഞാലും ഒട്ടും തന്നെ കുറയില്ല. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റവപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത റവയാണ്. അപ്പോൾ വറുക്കാത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് വറുത്തെടുക്കണം. ഒരു 5 മിനിറ്റോളം നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്താൽ മതി. അതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ആ ഒന്ന് നല്ലപോലെ തൊട്ട് നോക്കുമ്പോൾ ചൂടായാൽ മതി. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് റവയാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ റോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വറുത്ത റവയാണ് നമുക്കിതിന് വേണ്ടത്. പിന്നെ നമ്മളിവിടെ 1 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലോട്ടേക്ക് ഏകദേശം 1 ടീസ്പൂണോളം തന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല. നമ്മൾ ഈ വെള്ളം ചേർത്തിട്ട് ആണ് നമ്മളുടെ പുട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ റവ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് നനച്ചെടുക്കണം. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ചേർക്കും തോറും അത് വെള്ളം നല്ലപോലെ കുടിച്ചു കുടിച്ചു വരും. അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് നമ്മൾ പുട്ട് നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വെള്ളത്തിൽ റവ ഇട്ട് വെക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാനിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ നോക്കൂ, നമ്മൾ അതൊന്ന് നനച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഏകദേശം 1.5 കപ്പോളം വെള്ളം ഞാൻ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ചേർത്ത് കൊടുക്കും തോറും നമ്മളുടെ റവ ഒന്നും കൂടെ വലുതായി വലുതായി വരികയും ചെയ്യും. അത് നല്ലപോലെ നനഞ്ഞ് കിട്ടുകയും ചെയ്യും. എല്ലാ സൈഡും ഒരേപോലെ നനഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മളുടെ റവ നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ച് വന്നിട്ടുണ്ടാവും. ഒന്നും കൂടെ ഡ്രൈ ആയ പോലെ തോന്നുന്നുണ്ടാവും. ഇനി ഡ്രൈ ആയില്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ തന്നെ എടുക്കാം. കുറച്ച് ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ തളിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉതിർന്ന് നിൽക്കുന്ന ഒരു പുട്ടുപൊടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ടുകുറ്റിയിലോട്ട് കുറച്ച് തേങ്ങയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന റവ കൂടെ ചേർത്ത് കൊടുക്കും. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ താഴെയും മേലെയും മാത്രമാണ് ഇപ്പോൾ തേങ്ങ ഇട്ടിരിക്കുന്നത്. ബാക്കി നിറച്ചും നമ്മൾ റവയുടെ ആ ഒരു കൂട്ടിട്ട് കൊടുക്കുകയാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കും. അതിനുശേഷം അതൊന്നും കൂടെ തട്ടിയിട്ട് വീണ്ടും ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ആദ്യവും അവസാനവും മാത്രമാണ് തേങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതെന്നിട്ട് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആവി കയറി വരുമ്പോൾ തന്നെ അത് നമുക്ക് എടുക്കാം. ഇപ്പോൾ നോക്കൂ, ആവി വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് തട്ടിക്കൊടുക്കാം. അതിനുശേഷം നമ്മളത് പൊടിച്ചെടുക്കും. അപ്പോൾ അത് പൊടിഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല. നമ്മളിതല്ല നമ്മളുടെ ശരിയായ പുട്ട്. ഇത് ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിയുള്ള ആ ഒരു കൂട്ടും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ലപോലെ ചൂടുള്ളത് കൊണ്ട് നമ്മൾ ഫോക്ക് ഉപയോഗിച്ചൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫോക്കോ സ്പൂണോ ഉപയോഗിച്ച് ഒന്ന് പൊടിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടിക്കോളും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത് കൈ ഉപയോഗിച്ച് തൊടാൻ പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ആ കട്ടകളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ആ തേങ്ങ ചേർത്തത് കൊണ്ട് തന്നെ തേങ്ങയുടെ ഫ്ലേവറൊക്കെ നമ്മളുടെ പുട്ടിലോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാകും. ഇപ്പോൾ നോക്കുക, അതൊന്നും കൂടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ വെള്ളം തളിച്ചു കൊടുത്ത് നമ്മൾ ഒന്നും കൂടെ പുട്ട് നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കൂ, നമ്മളുടെ പുട്ടിൻ്റെ ആ ഒരു കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പുട്ട് ഒന്നും കൂടെ വികസിച്ച് വരികയും നല്ലപോലെ സോഫ്റ്റായി വരികയും ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ സാധാരണ പോലെ പുട്ട് ഉണ്ടാക്കുകയാണ്. ഞാൻ 3 ലെയറായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം തേങ്ങയിട്ട് കൊടുത്തു, അതിനുശേഷം പുട്ട് നമ്മളുടെ റവയുടെ കൂട്ടിട്ട് കൊടുത്തു, അതിനുശേഷം വീണ്ടും തേങ്ങയിട്ട്. അങ്ങനെ 3 ലെയറായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ പുട്ടുപൊടി ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ അതിലോട്ടേക്ക് കുറച്ചും കൂടെ വെള്ളം തളിച്ചു കൊടുക്കുക. അപ്പോൾ ഏത് സമയത്തും എപ്പോൾ ഡ്രൈ ആവുന്നോ അന്നേരമൊക്കെ വെള്ളം തളിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പുട്ടുപൊടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനി വേവിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവി വന്നതിന് ശേഷം 5 മുതൽ 10 മിനിറ്റ് വരെ മാത്രം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ആവിയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഞാൻ ആവി വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് വേവിച്ചിരുന്നു. നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിപ്പോൾ തന്നെ നമ്മൾ തട്ടിയെടുക്കുന്നില്ല. അതിന് പകരം നമ്മളിതൊന്ന് തുറന്നിട്ട് ഒന്ന് ജസ്റ്റ് തണുക്കാൻ വേണ്ടി വെക്കും. ഒരുപാട് തണുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ചൂട് മാറിയതിന് ശേഷം വേണം നമ്മൾ ഉന്തിക്കൊടുക്കാൻ. ആ ചൂട് മാറുന്നതിന് മുന്നേ ഉന്തിക്കൊടുത്താൽ നമ്മളുടെ പുട്ട് പൊടിഞ്ഞു പോകും. അത്രക്ക് സോഫ്റ്റ് പുട്ടാണ്.
അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമ്മളിതൊന്ന് ഉന്തിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റവപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പൊടിക്കുമ്പോൾ തന്നെ മനസ്സിലാകും, ഉതിർന്ന് വീഴുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റവപ്പുട്ടാണ്. എത്ര സമയം കഴിഞ്ഞാലും ഇതിങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.